നോക്കൂ അഡീഷണൽ റാഷണൽ നമ്പർ ശ്രദ്ധിക്ക അഡീഷണൽ റാഷണൽ നമ്പറിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടിയാണ് ഇവിടെ കൊടുക്കുന്നത് അതായത് ശ്രദ്ധിക്ക ഇതിന്റെ ഡിനോമിനേറ്റർ എന്താണ് ഈക്വൽ അല്ല ഡിനോമിനേറ്റർ എന്താണ് ഈക്വൽ അല്ലാത്ത ഡിനോമിനേറ്റർ ഈക്വൽ അല്ലാത്ത डिनोमिनेटर 5 by 7 ഉള്ള ആൻസർ വരുന്നു 2 plus 3 5 ഈ 7 രണ്ടോട്ട് 7 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 7 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നു 5 by 7 അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ 5 ആണ് അതുകൊണ്ട് ഡിനോമിനേറ്റർ ഈക്വൽ അല്ല അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ന്യൂമറേറ്ററിനെയും ഈ ഡിനോമിനേറ്ററിനെയും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുന്നു 2 into 5 plus 3 into 7 3 into 7 divided by 7 into 5 7 into 5 ഇത് എന്താ ആൻസർ വരിക 2 into 5 10 plus 3 ay 21 plus divided by ay 35 അല്ലേ 7 into 5 എത്രയാണ് 35 അല്ലേ 7 into 5 എത്രയാണ് 35 അല്ലേ അപ്പോൾ 35 അപ്പോൾ 10 plus 21 നമുക്ക് ഇത് നമ്മൾ ഇതൊക്കെ ചെയ്ത് പോലെ തന്നെ ഇത് ചെയ്യാവുന്ന സാധാരണ കണക്ക് മാത്രമാണ് പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി മറ്റൊരു മെത്തേഡ് കൂടെ പറഞ്ഞുതരാം ശ്രദ്ധിക്കൂ 3 by 3 into 7 divided by 4 into 7 plus 1 into 4 divided by 4 into 7 ഇവിടെ എന്താണ് സംഭവിച്ചത് നോക്കൂ ആദ്യം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് 4 into 7 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ 3നെയും 4നെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് ഇവിടെ എഴുതി അല്ലെ 3നെയും 4നെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ഈക്വൽ ആക്കി ഇനി അടുത്തതായിട്ട് 1നെയും 7നെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 1നെയും 7നെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതാണ് സംഭവിക്കുന്നത് ഇതേ സംഭവം തന്നെയാണ് ഇവിടെയും ഇത് കുറച്ച് ഷോർട്ട് ഫോം ആണെന്ന് മാത്രം എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് 3 into 7 21 ആണല്ലോ 21 ഡിവൈഡ് ബൈ 4 3 4 28 അല്ലേ 28 പ്ലസ് 4 ഡിവൈഡ് ബൈ 28 ഇങ്ങനെ ഡിനോമിനേറ്ററിനെ പരസ്പരം ഈക്വൽ ആക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളത് ഡയറക്റ്റ് ചെയ്തു നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നതായിരുന്നു ഡയറക്റ്റ് ചെയ്യായിരുന്നു അപ്പൊ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെയാണ് കാണപ്പെടുക ഡിനോമിനേറ്റർ ഈക്വൽ ആക്കി ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രശ്നങ്ങളല്ലോ 21 + 4 എന്താണ് 21 + 4 25 അല്ലേ 25 by 28 എന്ന് എഴുതാനോ ന്യൂമറേറ്ററും നമ്മൾ ആഡ് ചെയ്താൽ പോരെ അപ്പോ ഇതിന്റെ ആൻസർ കിട്ടി അല്ലേ 25 by 28 എന്ന് ആൻസർ വന്നു ഇനി നോക്കോ 5 by 9 plus minus 4 by 15 അപ്പോ 5 by 9 നമുക്ക് ഏത് രീതിയിൽ എഴുതാം ഈ രീതിയിൽ വേണമെങ്കിൽ ഇത് എഴുതാം അല്ലെങ്കിൽ ഇതാവാം ഏതാണ് നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ ആ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം രണ്ടും ഒരേപോലെ തന്നെയാണ് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല നോക്കാം 5 into 15 divided by 9 മറ്റൊരു രീതി തന്നെ ചെയ്യാം അല്ലേ പ്ലസ് മൈനസ് 4 into 9 അതേ രീതി തന്നെ ഉണ്ടോ മൈനസ് 4 into 9 ഈ മൈനസ് 4 മാത്രമല്ല മൈനസ് ആണ് പ്ലസ് രണ്ടിനും കൂടെ ഉള്ള ഇവിടെ 9 into 15 നോക്കൂ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ
നമ്മുടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഏതൊക്കെ സംഭവങ്ങളാണ് മൾട്ടിപ്ലിക്കേഷൻ വന്നത് നോക്കണം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. അഞ്ച് ഇൻറ്റു പതിനഞ്ച് നാല് ഇൻറ്റു ഒൻപതോ ആദ്യം ചെയ്ത് തീർക്കേണ്ട സംഭവം. അതേപോലെ ഒമ്പത് ഇൻറ്റു പതിനഞ്ചോ. അപ്പൊ അത് ചെയ്യാം. അഞ്ച് ഇൻറ്റു പതിനഞ്ച് എത്രയാണ്, അഞ്ച് ഇൻറ്റു പതിനഞ്ച് എത്ര വരും, പത്ത് ഇൻറ്റു അഞ്ച് അമ്പതല്ലേ, എഴുപത്തി അഞ്ചായിരിക്കും അഞ്ച് ഇൻറ്റു അൻപത് വരും, അഞ്ച് ഇൻറ്റു പതിനഞ്ച് വരിക. ഫൈവ് ഇൻറ്റു ഫിഫ്റ്റീൻ വരുന്നത് സെവൻറ്റി ഫൈവ് പ്ലസ് മൈനസ് നാല് ഇൻറ്റു ഒമ്പത്, നാല് ഒമ്പത് എത്രയാണ് മൈനസ് തേർട്ടി സിക്സ് അല്ലേ. ഇവിടെ നയൻ ഇൻറ്റു ഫിഫ്റ്റീൻ, നയൻ ഇൻറ്റു ഫിഫ്റ്റീൻ ആണ് വരുന്നത്. നമുക്കറിയാം എത്രയാണ്, നാല് ഒമ്പത് കഴിയുമ്പോൾ നാൽപ്പത്തഞ്ച് അല്ലേ. തൊണ്ണൂറ് പ്ലസ് നാൽപ്പത്തഞ്ച് കൂട്ടിയാൽ പോരെ, തൊണ്ണൂറ് പ്ലസ് നാൽപ്പത്തഞ്ച് എത്രയാണ് വൺ തേർട്ടി ഫൈവ് അല്ലേ. അപ്പോ ഇവിടെ വൺ തേർട്ടി ഫൈവ് എന്ന ആൻസർ വരും. ഇനി ഇവിടെ മൈനസ് പ്ലസ് വന്നല്ലോ, അപ്പൊ പ്ലസിൻ വലിയ സംഖ്യ നമുക്കാം സെവൻറ്റി ഫൈവ് അല്ലേ. അപ്പൊ സെവൻറ്റി ഫൈവ് മുപ്പത്തി ആറ് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നമായ സെവൻറ്റി ഫൈവിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കാം. സെവൻറ്റി ഫൈവിൽ നിന്ന് മുപ്പത്തി ആറ് എങ്ങനെ കുറക്കുന്നു, സെവൻറ്റി ഫൈവിൽ നിന്ന് മുപ്പത്തി ആറ് കുറച്ചാൽ എത്ര വരും നോക്കൂ. ഇവിടെ നോക്കാം നമുക്ക് സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ നയൻ, സോറി സെവൻറ്റി ഫൈവ് മൈനസ് മുപ്പത്തി ആറ്, അഞ്ചിന് നാല് കൊടുക്കാൻ പറ്റുമോ ഇല്ല, പതിനഞ്ചിന് നാല് കുറച്ചാൽ എത്ര വരും അമ്പത് വരില്ലേ, അമ്പതായിരിക്കും വരിക കേട്ടോ. അതേപോലെ ഇവിടെ ഏഴ് ഉണ്ടോ ഇല്ല, ആറേ ഉള്ളൂ, മുപ്പത്തി ഒമ്പതിനായിരിക്കും ആൻസർ വരിക. അപ്പോ ഇവിടെ പ്ലസ് തേർട്ടി നയൻ ആയിരിക്കും അല്ലേ, ഇവിടെ കാരണം സെവൻറ്റി ഫൈവിന്റെ ചിഹ്നം തേർട്ടി നയൻ അല്ലേ, എന്നിട്ട് വൺ തേർട്ടി ഫൈവ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്ക, വൺ തേർട്ടി ഫൈവ് കിട്ടിയത് പതിനഞ്ചിന് ഒൻപതോ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്, അത് മനസ്സിലായില്ലേ. അയ്യമ്പത് നാൽപ്പത്തി അഞ്ച് നാല് പതിനൊമ്പത് ഒമ്പത് നാല് എത്രയാണ് ഒൻപത് നാലും പതിമൂന്ന് അല്ലേ, വൺ തേർട്ടി ഫൈവ് കിട്ടിയത് മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു സംഭവങ്ങൾ വ്യക്തമായി വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ സബ്സ്ട്രാക്റ്റീവ് മെത്തേഡുകൾ എങ്ങനെയാണെന്ന് നോക്കാം. സബ്സ്ട്രാക്ഷൻ എങ്ങനെയാണ് അതിന്റെ സബ്സ്ട്രാക്ഷൻ ചെയ്യാമെന്ന് നോക്കാം. നോക്കൂ, ഫോർ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ആണ് തന്നിട്ടുള്ളത്, നാല് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ തന്നെ അഡീഷൻ എന്ന ഫസ്റ്റ് ഓപ്പറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ ആയിട്ടുള്ള സബ്സ്ട്രാക്ഷൻ അഥവാ സബ്സ്ട്രാക്ഷൻ ഓഫ് റേഷൻ നമ്പേഴ്സ് എന്താണെന്ന് പറയാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ. അപ്പോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായോ, ഈ ഒരു രണ്ട് മെത്തേഡ് ഫോളോ ചെയ്യണം നിർബന്ധമല്ല, നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം, ഏതാണെങ്കിലും ബുദ്ധിമുട്ടില്ല അല്ലെ. രണ്ടും ഏകദേശം ഇപ്പോൾ തന്നെയാണ് ഒരേപോലെ തന്നെ തോന്നിക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോ അഡീഷണൽ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് സബ്സ്ട്രാക്ഷൻ ഓഫ് റേഷൻ നമ്പർ പറയാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള മിക്ക പ്രോബ്ലംസും നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ള മിക്ക പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പം ഫീൽ ചെയ്യേണ്ടതാണ്. ടെക്സ്റ്റ് ബുക്കിലും ഇതേപോലുള്ള പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾക്ക് പി ഡി എഫ് ഫയൽ അല്ലെങ്കിൽ പ്രിന്റഡ് നോക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് സബ്സ്ട്രാക്ഷൻ ഓഫ് റേഷൻ നമ്പർ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.